അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഖുലാസത്തുൽ ഫിഖ്ഹിൽ ഇസ്ലാമി ഭാഗം 3 ക്ലാസ് 110. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹബിഹി അജ്മഈൻ. ദിയത്തുൽ ഖത്ലി വകഫാറത്തുഹു, കൊലപാതകത്തിന്റെ ദിയത്ത് അഥവാ നഷ്ടപരിഹാരം, വകഫാറത്തുഹു അതിന്റെ കഫാറത്ത്, അതിനെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അപ്പൊ കൊലപാതകം 3 വിധമുണ്ട് എന്നും, അംദ്, ശിബ്ഹ് അംദ്, ഖത്അ്. അംദിൽ ഖിസാസ് ഉണ്ട്, മറ്റ് രണ്ടിലും ഖിസാസ് ഇല്ല, അവിടെ ദിയത്താണ്, നഷ്ടപരിഹാരമാണുള്ളത്. അപ്പൊ ദിയത്തുൽ ഖത്ലി വകഫാറത്തുഹു, കൊലപാതകത്തിന്റെ നഷ്ടപരിഹാരം, അതിന്റെ കഫാറത്ത്, പ്രായശ്ചിത്തം, അതിനെക്കുറിച്ച് പറയുന്ന അധ്യായം. യസ്ഖുത്തുൽ ഖിസാസു, ഖിസാസ് ഒഴിവാകും, ബിലാ ദിയത്തിൻ, നഷ്ടപരിഹാരം വാങ്ങാതെ തന്നെ. അപ്പൊ നഷ്ടപരിഹാരം വാങ്ങാതെ ഖിസാസ് ഒഴിവാകും എപ്പോൾ? ഇദാ അഫ, മാപ്പ് ചെയ്താൽ. അൽ മുസ്തഹിഖൂന, ശിക്ഷ നടത്താൻ അവകാശപ്പെട്ട ആളുകൾ, ശിക്ഷ നടത്താൻ അവകാശപ്പെട്ട ആളുകൾ മാപ്പ് ചെയ്താൽ ഖിസാസ് ഒഴിവാകും. അൻഹു, ഖിസാസിനെ തൊട്ട് മാപ്പ് ചെയ്തു, മജ്ജാനൻ, വെറുതെ. അപ്പൊ എന്താണ്? യസ്കുത്തുൽ ഖിസാസു, ഖിസാസ് ഒഴിവാകും, ബിലാദിയത്തിൻ, നഷ്ടപരിഹാരം വാങ്ങാതെ ഖിസാസ് ഒഴിവാകും എപ്പോൾ? ഇദാ അഫ, മാപ്പ് ചെയ്താൽ. അൽ മുസ്തഹിഖൂന, ശിക്ഷ നടത്താൻ അവകാശപ്പെട്ട ആളുകൾ മാപ്പ് ചെയ്താൽ. അൻഹു, ഖിസാസിനെ തൊട്ട്, മജ്ജാനൻ, വെറുതെ. അവര് മാപ്പ് ചെയ്താൽ പോയി. അപ്പൊ എല്ലാവരും കൂടി മാപ്പ് ചെയ്തു. ഇപ്പൊ ഉദാഹരണം പറയുക, ശിക്ഷ നടത്താൻ അവകാശപ്പെട്ട ആളുകൾ 4 ആളുള്ളതെന്ന് സങ്കല്പിക്കുക. അപ്പൊ 4 ആള് മാപ്പ് ചെയ്താൽ അവിടെ ദിയത്തും ഇല്ല, ഖിസാസും ഇല്ല, രണ്ടും ഒഴിവാകും. ഇനി ഒരാൾ മാപ്പ് ചെയ്താൽ തന്നെ അവിടെ ഖിസാസ് ഒഴിവാകും. ഈ 4 ഒരാൾ തന്നെ മാപ്പ് ചെയ്തു എന്നാൽ ഖിസാസ് ഒഴിവാകും, ബാക്കിയുള്ളവർക്ക് ദിയത്ത് വാങ്ങാം. അപ്പൊ ബാക്കിയുള്ളവർക്ക് എന്താക്കാം? ദിയത്ത് വാങ്ങാം. ഖിസാസ് അവകാശികളിൽപ്പെട്ട, ശിക്ഷ നടത്താൻ അവകാശപ്പെട്ട ആളുകളിൽപ്പെട്ട ആരെങ്കിലും ഒന്ന് അപ്രൂവ് ചെയ്താൽ അവിടെ ഖിസാസ് ഒഴിവായി. പിന്നെ ദിയത്ത് വേണ്ടി വരും ബാക്കിയുള്ളവർക്ക്. ഇനി എല്ലാവരും കൂടി അപ്രൂവ് ചെയ്താൽ അവിടെ ദിയത്തുമില്ല, ഖിസാസും ഇല്ല, രണ്ടും ഉണ്ടാവില്ല. അപ്പൊ ഖിസാസ് സാക്കിത്താകും, വബി ദിയത്തിൻ, ദിയത്ത് കൊണ്ടും ഖിസാസ് സാക്കിത്താകും, ഒഴിവാകും എപ്പോൾ? ഇദാ അഫൗ അലൈഹ, ദിയത്തിന്റെ മേല് അവര് മുസ്തഹിഖീങ്ങൾ എന്താക്കിയാൽ, അപ്രൂവ് ചെയ്താൽ. ഔ മാത്തൽ ഖാതിലു, അല്ലെങ്കിൽ കൊലയാളി അങ്ങോട്ട് മരിച്ചുപോയി, കബില ഇഖ്തിസാസി മിൻഹു, ശിക്ഷാ നടപടിക്ക് മുമ്പ്, അവനിൽ നിന്നുള്ള ശിക്ഷാ നടപടിക്ക് മുമ്പ് ഓൻ അങ്ങോട്ട് മരിച്ചുപോയി. അല്ലെങ്കിൽ ഔ കാനൽ ഖാതിലു, കൊന്ന വ്യക്തിയായി, അസുലൽ ഖതീലി, കൊല്ലപ്പെട്ടവന്റെ അസിലായി, കൊന്ന ആള് വിടാരെ വാപ്പയ, കൊല്ലപ്പെട്ടത് മകനാണ്. അപ്പൊ കൊല്ലപ്പെട്ടവന്റെ അസുലായാര്? കൊന്നവൻ, കൊല്ലപ്പെട്ട വ്യക്തിയുടെ വാപ്പ, വല്യുപ്പ, ഓലാരെങ്കിലും ആയി ഇവനെ കൊന്നത്. അപ്പൊ മനഃപൂർവ്വമാണെങ്കിൽ ഇവരെ എന്താക്കൂല, തിരിച്ചു കൊല്ലാൻ പാടില്ല. കാരണം കൊല്ലപ്പെട്ടവൻ ഉണ്ടാവാൻ കാരണക്കാരനാണല്ലോ കൊന്നവൻ. അപ്പൊ ഇവനുണ്ടാവാൻ കാരണക്കാരനായ ആള് ഒരിക്കലും തന്നെ ഇവൻ കാരണം കൊണ്ട് എന്താക്കാൻ പാടില്ല, മരിക്കാൻ പാടില്ല. അപ്പൊ ഔക്കാനൽ ഖാതിലു അസുലൽ ഖതീലി, കൊല്ലപ്പെട്ട വ്യക്തിയുടെ വാപ്പയോ വല്യുപ്പയോ ആയി ഖാതിലി. ഔ കാനൽ ഖത്ലു, അല്ലെങ്കിൽ ഖത്ലായി ബി ഗൈരി അംദിൻ, എങ്ങനെയല്ല, മനഃപൂർവ്വമല്ല, മനഃപൂർവ്വമല്ല, ശിബ്ഹ് അംദോ ഖത്അഓ ആണ്. ഇനി ഏതാ ദിയത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? വദ്ദിയത്തു, ദിയത്ത് എന്ന് പറഞ്ഞാൽ ശറഅ്, ശറഇൽ മാലുൻ, ധനമാണ്. എങ്ങനത്തെ ധനം? യജിബു ബിൽ ജിനായത്തി, ജിനായത്ത് അഥവാ അക്രമം കാരണമായി, നഷ്ടപരിഹാരമായി, നഷ്ടപരിഹാരമായിട്ട് നൽകുന്ന, നിർബന്ധമായിട്ടും നൽകേണ്ട ധനത്തിനേക്കാണ് ദിയത്ത് എന്ന് പറയുന്നത്. അപ്പൊ അക്രമത്തിന് നഷ്ടപരിഹാരമായിട്ട് നൽകുന്ന ധനം. വഹിയ, ഈ ദിയത്തുണ്ടല്ലോ, ഫി മുസ്ലിമിൻ, മുസ്ലിമില്, ദക്കരിൻ പുരുഷനായ, ഹുരിൻ സ്വതന്ത്രനായ. അപ്പൊ സ്വതന്ത്രനായ മുസ്ലിമായ, സ്വതന്ത്രനായ പുരുഷനായ മുസ്ലിമിലുള്ള ദിയത്ത് മിയത്ത് വഴിയിരി, 100 ഒട്ടക. അപ്പം സ്വതന്ത്രനായ മുസ്ലിമായ ഒരു പുരുഷനെ കൊന്നാൽ അവിടെ 100 ഒട്ടകം കൊടുക്കണം. ഇല്ലം തൂജത്, ഇനി ആ 100 ഒട്ടകത്തിന് എത്തിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ ഫക്കീമത്തുഹാ, അതിന്റെ വില കൊടുക്കണം. ദിയത്തു അംദി, ഇവിടെ മനഃപൂർവ്വം ചെയ്തതാണ് സങ്കല്പിക്കുക, മനഃപൂർവ്വം ചെയ്തതാണെങ്കിൽ അതിന്റെ ദിയത്ത്, മനഃപൂർവ്വമുള്ളതിന്റെ ദിയത്ത് അലാ ജാനിൻ, അക്രമം ചെയ്തോന്ന് തന്നെ കൊടുക്കണം, അക്രമി തന്നെയാണ് കൊടുക്കേണ്ടത്. അതും എങ്ങനെ കൊടുക്കണം? മുഅജ്ജലത്തുൻ, മുഅജ്ജലത്തായിട്ട്.
മുഅജ്ജലത്ത് തന്നെ റൊക്കമായിട്ട് റെഡിയായിട്ട് ഒന്നിച്ച് എന്നെ കൊടുക്കണം. ഓൻ അക്രമം ചെയ്ത ആളല്ലേ. ഇനി വദിയത്തു ശിബിഹി അംദിൻ വ ഹതൈൻ, ശിബുഹു അംദിന്റെയും അതുപോലെ ഹതൈന്റെ ഒക്കെ ദിയത്ത് അല ആക്കിലെത്തി അവന്റെ ബന്ധുക്കളാണ് കൊടുക്കേണ്ടത്. അത് തന്നെ എങ്ങനെ മുഅജ്ജലത്തിന് അവധിയായിട്ടും കൊടുത്താൽ മതി, പെട്ടെന്ന് കൊടുക്കണമെന്നില്ല. മുഅജ്ജലത്തിന് അവധി ഉണ്ട്, എത്ര ബി സലാസി സിനീന, 3 വർഷം. അപ്പൊ 3 കൊല്ലത്തെ അവധിക്ക് കൊടുത്താൽ മതി, 3 കൊല്ലം കൊണ്ട് കൊടുത്താൽ മതി. ഇവിടെ ആക്കിലത്ത്, ആക്കിലത്ത് എന്ന് പറഞ്ഞാൽ ബന്ധുക്കൾ, ബന്ധുക്കൾ എന്ന് പറഞ്ഞാൽ ആരാണ്? അൽ മുക്കല്ലഫൂന, മുക്കല്ലഫീങ്ങൾ, അതായത് പ്രായപൂർത്തിയും ബുദ്ധിയുള്ളവര. മിൻ ദുക്കൂരി അസബാത്തിഹി, അവന്റെ അസബക്കാരിൽ നിന്നുള്ള പുരുഷന്മാർ, ആ പുരുഷ അസബക്കാരായ പുരുഷന്മാർ, ആ പുരുഷന്മാരിൽ നിന്നുള്ള മുക്കല്ലഫീങ്ങളായ ആളുകൾ. എങ്ങനത്തെ? അൽ വാരിസീന ഇജ്മാൻ, അനന്തരാവകാശം കിട്ടുമെന്ന് ഇജ്മാ ഉള്ള. അൽ വാരിസീന വാരിസീങ്ങളായ അനന്തരാവകാശികളായ ഇജ്മാൻ, ഇജ്മാൻ നിലക്കൻ അനന്തരാവകാശികളായ ആളുകളാണ്. എങ്ങനെ? ബി നസബിൻ, നസബ കൊണ്ട്, ഔ വല ഇൻ വല കൊണ്ട്, രണ്ട് രൂപത്തിലുണ്ടാകുമല്ലോ. നസബ കൊണ്ടും അസബ ഉണ്ടാവും, വലാഹ് കൊണ്ടും അസബ ഉണ്ടാവും. വലാഹ് എന്ന് പറഞ്ഞാൽ മോചിപ്പിച്ച ആളുണ്ടല്ലോ, ദു വലാഹ് ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ. വൈരി അസിലിൻ വഫറയിൻ, കുറ്റവാളിയുടെ പിതാവും മകനുമല്ല. അപ്പൊ പിതാവും അല്ല മക്കളും ഒഴിച്ച്, പിതാവും മക്കളും ഒഴിച്ച്, വാരിസീങ്ങളായ അസബക്കാര്, അവരിൽ നിന്നുള്ള പുരുഷന്മാരായ മുക്കല്ലഫീങ്ങൾ. പഴയ കാലത്ത് അഥവാ ജാഹിലീയത്തിലൊക്കെ ഒരു വ്യക്തി എന്ത് തെറ്റ് ചെയ്താലും കുടുംബം കൂടെ നിൽക്കും, തെറ്റിനെ ന്യായീകരിക്കാൻ അവർ തയ്യാറാകും. ഇങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോ അതിൽ നിന്നൊക്കെ വിഭാവം വേണ്ടിയാണിത്. അപ്പോ ഇവന് തെറ്റ് ചെയ്താൽ ഇവന്റെ കുടുംബക്കാര് ഇങ്ങനെ കൊടുക്കണം എന്ന് പറയും, അതിനെ ന്യായീകരിക്കൂലല്ലോ അല്ലെ. ആ ഒരു വിഷയമുണ്ട്. പിന്നെ വേറൊന്നുകൂടിയാണ്, ഇവിടെ ഇവിടെ തെറ്റല്ല, ഇവിടെ യഥാർത്ഥത്തിൽ അബദ്ധത്തിൽ വന്നു പോയതാ. അപ്പോ ഏതായാലും പഴയ കാലത്ത് ജാഹിലിയത്തിൽ ഇങ്ങനെ ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു, ഒരു വ്യക്തി എന്ത് തെറ്റ് ചെയ്താലും അവന്റെ കുടുംബം കൂടെയുണ്ടാകും, തെറ്റിനെ ന്യായീകരിക്കാൻ അവർ തയ്യാറാവുകയും ചെയ്യും. അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പൊ ഇവിടെ എന്താണ് അബദ്ധത്തിൽ സംഭവിച്ച ആയതിനാൽ ബന്ധുക്കളും അദ്ദേഹത്തിനെ സഹായിക്കണം. ഇയാൾക്ക് മനഃപൂർവ്വം ചെയ്താലല്ലേ, മനഃപൂർവ്വം ചെയ്താൽ നമ്മൾ പറഞ്ഞ എന്താണ്, അയാൾ എന്നെ കൊടുക്കണമെന്നാ. ഇവിടെ അബദ്ധത്തിൽ സംഭവിച്ചതായതുകൊണ്ട് ബന്ധുക്കൾ അദ്ദേഹത്തെ സഹായിക്കണമെന്നും അവർ പ്രയാസപ്പെടരുത് എന്ന്, അവർ പ്രയാസപ്പെടാൻ പാടില്ല, അതുകൊണ്ടാണ് എന്താക്കിയത്, 3 വർഷം എന്ന് അവധി കൊടുത്തത്. മറ്റത് മനഃപൂർവ്വമാണെങ്കിൽ ഓൻ തന്നെ കൊടുക്കണം, അപ്പം തന്നെ കൊടുക്കണം എന്നല്ലേ പറഞ്ഞത്. ഇവിടെ എന്താണ്, മനഃപൂർവ്വമല്ലാത്തത് കൊണ്ട് കുടുംബക്കാരെ കൊടുത്താൽ മതി. അപ്പോ അദ്ദേഹത്തിനെ കുടുംബക്കാരൊക്കെ എന്താക്കണം, സഹായിക്കണം. അവരും പ്രയാസപ്പെടരുത് എന്ന് വെച്ചിട്ടാണ് എന്താക്കിയത്, 3 വർഷത്തെ അവധിയുണ്ട്. ഇതൊക്കെ ശരീഅത്തിന്റെ നിയമങ്ങളാണ്, ഇതൊക്കെ നടപ്പിൽ വരുത്തേണ്ടത് ഗവൺമെന്റ് ആണ്, അതൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം കൂടിയാണ്. ഇനി ദിയത്തു, അപ്പൊ ഇവിടെ ദിയത്ത് പറഞ്ഞതാണ് മുസ്ലിം സ്വതന്ത്രനായ പുരുഷനായ മുസ്ലിമിന്റെ ദിയത്ത് നമ്മൾ പറഞ്ഞു. ദിയത്തു ഫി ദിമ്മിയായ കാഫിർ, അതായത് മുസ്ലിം ഗവൺമെന്റിന് നികുതി കൊടുക്കുന്നവനാണല്ലോ ദിമ്മി. അപ്പൊ ദിമ്മിയിലുള്ളതായ ദിയത്ത് സുലുസു ദിയത്തിൽ മുസ്ലിമി, മുസ്ലിമിന്റെ ദിയത്ത് എത്രയാ, അതിന്റെ സുലുസാ, 3/1. അപ്പൊ മുസ്ലിമിന്റെ ദിയത്ത് എത്രയാണോ അതിന്റെ 1/3 ഭാഗമാണ് ദിമ്മിയിന്റെ ദിയത്ത്. വഫിൽ ഉൻസ, സ്ത്രീയിലുള്ളതായ ദിയത്ത് നിസ്ഫു ദിയത്തി ദക്കരി, പുരുഷന്റെ ദിയത്തിന്റെ പകുതി. അപ്പൊ പുരുഷന്റെ ദിയത്ത് എത്രയാ, 100 ഒട്ടക പറഞ്ഞു. അപ്പൊ സ്ത്രീക്ക് ദിയത്ത് 50 ഒട്ടകയായിരിക്കും. വഫിർ റഖീഖി, അടിമയാണെങ്കിലോ, അടിമയാണെങ്കിൽ അടിമയിലുള്ളതായ ദിയത്ത് കീമത്തു അതിന്റെ വിലയാ. ഇനി ഒരാളെ കൊന്നാ മാത്രല്ല ഇവിടെ ദിയത്തൊക്കെ ഉണ്ടാകുക. തജിബു, നിർബന്ധമാകും. ഫി ഖതൈ കുല്ലി ഉളുവിൻ മുഫ്റദിൻ ഫീഹി ജമാലുൻ വ മൻഫഅത്തുൻ. വതജിബു, നിർബന്ധമാകും. ഫി ഖതൈ കുല്ലി ഉളുവിൻ, എല്ലാ ഓരോ അവയവത്തെയും മുറിക്കല്ല്. ഏതവയവാണ്? മുഫ്റദിൻ, ഒറ്റയായ. പിന്നെയോ ഫീഹി ജമാലു, നല്ല മൊഞ്ചുള്ളതാ, ജമാലുള്ളതാ, സൗന്ദര്യമുള്ളതാ. പോരെ അവ മൻഫഅത്തിന്, ഉപകാരവുമുള്ളതാ. അപ്പൊ ഉപകാരമുള്ള, സൗന്ദര്യമുള്ള, തനിച്ചതായ, ഒറ്റയായ എല്ലാ ഓരോ അവയവത്തിനുമുണ്ട്. അവയവത്തെ മുറിക്കുന്നതിലും നിർബന്ധമാകും. ദിയത്തുൻ കാമിലത്തുൻ, പൂർണ്ണമായൊരു ദിയ, പൂർണ്ണമായ ദിയ എന്നാണ് 100 ഒട്ടകം കൊടുക്കണം. അപ്പൊ ഉദാഹരണം പറയാം, ഇവിടെ ഇപ്പോ ഒരാളെ നാവ് മുറിച്ചു, നാവ് മുറിച്ചാൽ അവിടെ 100 ഒട്ടകം വേണം. മൂക്ക് മുറിച്ചാൽ 100 ഒട്ടകം വേണം. അതേപ്രകാരം തന്നെ മറ്റൊന്നാണല്ലോ, ലൈംഗിക അവയവം മൻഫഅത്തുള്ളതാണ്, ഒറ്റയായതാണ്. അപ്പൊ ലൈംഗിക അവയവം ഒരാൾ മുറിച്ചാൽ അവിടെയും 100 ഒട്ടകം ദിയത്ത് കൊടുക്കണം.
ഇനി വകദ ഇപ്രകാരം തന്നെ കുല്ലു ഉലുവൈനി എല്ലാ രണ്ടവയവും മിൻ ജിൻസിന് ഒരു ജിൻസ് പെട്ട ഫീഹ ഫീഹിമ അവ രണ്ടിലുണ്ട് ദിയത്തിൻ ഒരു പൂർണ്ണമായ ദിയത്തിന്റെ അപ്പൊ രണ്ട് ജവിക്കൂടി ഒരു പൂർണ്ണമായ ദിയത്ത് രണ്ട് കണ്ണ് പൂർണ്ണമായ ദിയത്ത് രണ്ട് കാല് പൂർണ്ണമായ ദിയത്ത് വഫീ അഹദിഹിമ രണ്ടിൽ ഒന്നിലുണ്ട് നിസ്ഫുഹാദിന്റെ പകുതി അപ്പോ നിസ്ഫുദിയത്തുണ്ട് അപ്പൊ ഒരാളുടെ കൈ വെട്ടിയാൽ അവിടെ നിസ്ഫുദിയത്താണ് കൊടുക്കേണ്ടത് ഇനി വഫീ ഐനൈനി അവ രണ്ട് കണ്ണിലുമുണ്ട് ദിയത്തും കാമിലത്തും പൂർണ്ണമായ ദിയത്ത് വഫീ ഇഹ്ദാഹുമ നിസ്ഫുഹ രണ്ടിലൊന്നാണ് അതിന്റെ പകുതി ഉണ്ട് പിന്നെ തജിബു നിർബന്ധമാകും ഫീ കുല്ലി ഇസ്ബൈൻ എല്ലാ വിരലിലും അഷ്റു മിനൽ ഇബിലി പത്തൊട്ടകം എല്ലാ വിരലിലും ആവും പത്ത് വിരലിൽ നൂറൊട്ടകാവും ഇനി വഫീ കുല്ലി സിന്നിൻ ഹംസുൻ എല്ലാ ഓരോ പല്ലിലും അഞ്ചൊട്ടകം അപ്പൊ ഒരു പല്ല് കൊയിച്ചാൽ അഞ്ചൊട്ടകം തജീബുൽ കഫാറത്തു ഇനിയോ ഇനിവിടെ കഫാറത്തും പറഞ്ഞല്ലോ ദിയത്തുൽ ഖത്ലി വ കഫാറത്തുഹു എന്നല്ലേ വ തജീബു നിർബന്ധമാകും അൽ കഫാറത്തു കഫാറത്ത് നിർബന്ധമാകും അലാ കുല്ലി കാത്തിലിൻ എല്ലാ കാത്തിലിന്റെ മേൽ എല്ലാ കൊലയാളിയുടെ മേലും എങ്ങനത്തെ ഖത്തല മൻ യഹ്റുമു ഖത്ലുഹു കൊല്ലൽ ഹറാമായ ആളെന്താക്കി ഹറാമായവരെയാ കൊന്നത് അപ്പൊ കൊല്ലൽ ഹറാമായ ഒരാളെ കൊന്ന കാത്തിൽ ഓന്റെ മേലെ നിർബന്ധമാകും എന്ത് കഫാറത്ത് നിർബന്ധമാകും വഹിയ കഫാറത്ത് ഇത്തുഖു റഖബത്തിൻ മുഅ്മിനത്തിൻ മുഅ്മിനായ ഒരു അടിമയെ മോചിപ്പിക്കലാണ് മുഅ്മിനത്തായ ഒരു അടിമൻ എന്താക്കണം മോചിപ്പിക്കണം വൈലം യജിദ് അതിനെത്തിച്ചിട്ടില്ലെങ്കിൽ ഫസിയാമു ഷഹ്റൈനി മുത്തതാബിയൈനി തുടരെ തുടരെയുള്ളതായ രണ്ട് മാസം തുടർച്ചയായിട്ട് രണ്ട് മാസം എന്താക്കണം നോമ്പനുഷ്ഠിക്കണം അപ്പോ ഇതൊക്കെ ഷറൈന്റെ നിയമങ്ങളാണ് ഷറൈന്റെ നിയമങ്ങൾ ദീന് അള്ളാഹുവിന്റെ ദീനാണല്ലോ ഇസ്ലാം അതുകൊണ്ട് ഇസ്ലാമിന്റെ ഓരോ വ്യവസ്ഥകളും അത് മനുഷ്യന് ഗുണമായിട്ടേ ഉണ്ടാവുകയുള്ളൂ ഇവിടെ തന്നെ നമ്മളൊന്ന് ചിന്തിക്കുകയാണെങ്കിൽ നമ്മുടെ ഒരു കയ്യിന്റെ വില 50 ഒട്ടകമാണ് 50 ഒട്ടകത്തിന്റെ വില നിങ്ങളൊന്ന് സങ്കല്പിച്ചു നോക്കണം അപ്പോ പരിശുദ്ധമാക്കപ്പെട്ട ഒരു കയ്യിന്റെ വില 50 ഒട്ടകമാണെങ്കിൽ ഈ കൈകൊണ്ട് നമ്മളൊരു കളവ് നടത്തിയാൽ അതിന്റെ മൂല്യം ഇടിഞ്ഞു താഴുകയാണ് മൂല്യം കുറഞ്ഞു പോവുകയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതം സംശുദ്ധമാക്കണം അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്കൊക്കെ നാഫിയായ ഇൽമു പ്രദാനം ചെയ്യുമാറാവട്ടെ നമ്മക്കൊണ്ട് ഒരാൾക്കും ഒരു നിലക്കുള്ള പ്രയാസം ഉണ്ടാവരുത് മുത്തലബി പറഞ്ഞില്ലേ അൽ മുസ്ലിമു മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി ആരാണ് മുസ്ലിം മറ്റു മുസ്ലിമീങ്ങളൊക്കെ രക്ഷപ്പെട്ടു എന്റെ നാവിൽ നിന്നും എന്റെ കരങ്ങളിൽ നിന്നും ഒക്കെ മറ്റു മുസ്ലിമീങ്ങളൊക്കെ രക്ഷപ്പെടുമ്പോഴാണ് ഇവന് യഥാർത്ഥ മുസ്ലിമാകുന്നത് എന്ന് മുത്തലബി പഠിപ്പിച്ചിട്ടുണ്ടല്ലോ അതുകൊണ്ട് നാം ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്കൊക്കെ നാഫിയായ ഇൽമു പ്രദാനം ചെയ്യട്ടെ അസ്സലാമു അലൈക്കും